السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സഹോദരങ്ങളെ, ഒരു പ്രഭാഷണത്തിന്റെ പ്രയാണം അത് വീണ്ടും ആരംഭിക്കുകയാണ്. പാതി വെച്ച് ആകാശഭൂമികളുടെ തമ്പുരാന്റെ മുമ്പിൽ കുമ്പിടാൻ വേണ്ടി, അവന് സാഷ്ടാംഗം ചെയ്യുന്നതിന് വേണ്ടി പിരിഞ്ഞ ഈ മീറ്റിംഗ് അവന്റെ തന്നെ അപാരമായ കരുണയുടെ തണലിലാണ് വീണ്ടും സമ്മേളിച്ചിരിക്കുന്നത്. ലോകത്തെ സഹോദരങ്ങളെ, രാഷ്ട്രീയമായ ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്ന ആയിരങ്ങളുടെ സദസ്സുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു മഹത്തായ ഉത്തരവാദിത്വത്തിന്റെ നിർവഹണമാണ്. അറിവില്ലായ്മയുടെ ശത്രുവായി തീരുക സ്വാഭാവികമായും മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്. മനുഷ്യൻ അറിയാത്തതിന്റെ ശത്രുവായി തീരും സ്വാഭാവികമായി. അതിൽ ഏറ്റവും പ്രധാനമാണ് മുസ്ലിം സമുദായം, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ മുസ്ലിങ്ങളോടായി ഞാൻ ആദ്യത്തെ പറയട്ടെ, മതം അറിയാത്ത സമൂഹം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം അഫഗൈറ ദീനില്ലാഹി യബഗൂന വലഹു അസ്ലമ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, അഫഗൈറ ദീനില്ലാ, അല്ലാഹുവിന്റെ മതമല്ലാത്ത മറ്റൊരു മതത്തെ ജീവിതമായി അവർ വീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ദൈവത്തിങ്കൽ സ്വീകരിക്കപ്പെടുന്ന മതം അത് സമർപ്പണത്തിന്റെ മതമാകുന്നു. സമർപ്പണത്തിന്റെ മതം, സിൽമ എന്ന അറബി പദം, അസ്ലമ എന്ന പദം, ഇസ്ലാം എന്ന പദം, ഇതൊക്കെ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള, പ്രിയപ്പെട്ടവരെ, ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ, ഹിന്ദു എന്ന പദം എന്ന് പറഞ്ഞാലൊക്കെ എന്താ, ഭൂമിശാസ്ത്രപരമായ ഒരു ശബ്ദമാണ്. ക്രിസ്തുമതം അത് പറയുമ്പോൾ തന്നെ യേശുക്രിസ്തുവിനെയാണ് നമുക്ക് ഓർമ്മ വരിക, അല്ലേ? ഇസ്ലാം മതം എന്ന് പറയുമ്പോ അതൊരു വ്യക്തിയുടെ പേരാണോ, ഒരു വ്യക്തിയുമായി ചേർത്ത് പറയാവുന്ന ഒന്നാണോ, ഒരു കാലവുമായി ചേർത്ത് പറയാവുന്ന ഒന്നാണോ, ഒരു ദേശവുമായോ ഒരു ഗോത്രവുമായോ അതിന് വല്ല ബന്ധവുമുണ്ടോ? ഒന്നില്ല. ആ പദത്തിന്റെ അർത്ഥം കീയൊതുങ്ങൽ, സമർപ്പിക്കൽ, സമർപ്പണം എന്നൊക്കെയാണ്. അനുസരണം എന്നാണ്, സമാധാനം എന്നാണ്. ദൈവത്തെ സമ്പൂർണമായി അനുസരിക്കുക വഴി ലഭിക്കുന്ന എല്ലാ മേഖലയിലെയും ടോട്ടൽ പീസ്, എല്ലാ രംഗത്തുമുള്ള സമാധാനം, എല്ലാ രംഗത്തും സമാധാനം, അതാണ് മതം. അതറിയില്ല പലർക്കും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് തീവ്രവാദമാണ്, ഭീകരവാദമാണ്, അത് കൊള്ളരുതാത്തതാണ് എന്ന് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കി. അങ്ങനെയാണോ? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇനി പറയുന്നത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ മഗരിബ് നമസ്കരിച്ചു, അല്ലേ? ആ നിസ്കാരത്തിൽ നമ്മൾ സലാം കേട്ടി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നോക്കൂ, വലതുഭാഗത്തുള്ളവരെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ, ഇടതുഭാഗത്തുള്ളവരെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ. അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ. അല്ലേ, ഒരു മുസ്ലിം നമസ്കാരത്തിൽ അവസാനിക്കും എന്താ പറയുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വലതുഭാഗത്തേക്ക് തിരിഞ്ഞു പറയാം, തല തിരിച്ചു പറയണം, അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ. ഇടതുഭാഗത്തുള്ളവരോടും
ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അഞ്ചു വഖത്ത് ഫർള് നമസ്കാരത്തിന് ശേഷം ഒരു ദിവസം ആവർത്തിക്കണം, പിന്നെയോ സുബഹിന്റെ മുമ്പ് തഹജ്ജുദ് നിസ്കരിക്ക, രാത്രി നിസ്കാരം 11 റക്അത്ത്, ഓരോ 2 റക്അത്ത് സലാം വിട്ടിട്ടും നമ്മൾ പറയുന്ന എന്ത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന എങ്ങനെ മറന്നുപോവുക? പഠിച്ചവനെ നീ എന്നെ കള്ളുകുടിയനാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുക, ഒരാൾ 100 തവണ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അയാൾ കള്ളു കുടിച്ചുകൊണ്ടേ ഇരുന്നാലോ? വ്യഭിചരിപ്പിക്കരുതേ നാഥ എന്നെ എന്ന് ഡെയിലി പലതവണ പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് വ്യഭിചാരവുമായി അടുക്കാൻ സാധിക്കുമോ? സമാധാനം പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് സമാധാന വിരുദ്ധമായി പ്രവർത്തിക്കാൻ കഴിയുമോ? ആലോചിക്കുക. അപ്പൊ ഓരോ 2 റക്അത്തിലും അസ്സലാമു അലൈക്കും, അത് കഴിഞ്ഞിട്ടോ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ദാറുസ്സലാം. പഠിച്ചവനെ നീയാണ് ശാന്തി, നിന്നിൽ നിന്നാണ് ശാന്തി, ശാന്തിയുടെ എല്ലാ പ്രഭവ കേന്ദ്രവും നീയാണ്, ശാന്തി മടങ്ങുന്നതും നിന്നിലേക്കാണ്. വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം, അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് ശാന്തിയുടെ ഭവനത്തിലേക്കാണ്, സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ്. സംഘട്ടണമല്ല, ഏറ്റുമുട്ടലല്ല, സംശയങ്ങളല്ല, കഴുത്തറക്കലുകളല്ല, അതുപോലെ ചിഹ്നം വിളികളല്ല, കൂക്കു വിളികളല്ല, ആർത്തു വിളികളല്ല, പിന്നെ സമാധാനത്തിന്റെ ഭവനം. വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം, അല്ലാഹു നിങ്ങളെ സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. എന്റെ പ്രിയം നിറഞ്ഞ മുസ്ലിങ്ങളെ, സമാധാനത്തിന്റെ ഭവനത്തിലേക്ക്. 10 അധ്യായം സൂറത്ത് യൂനസ് 25 വചനമാണ്, സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബുദ്ദാർ ഫനിഅമ ഉഖ്ബുദ്ദാർ. സലാമുൻ അലൈക്കും ബിമാ സബർതും, നിങ്ങൾ ക്ഷമിച്ചതുകൊണ്ട് സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് വരൂ. സൂറത്ത് സുമറിൽ പറയുന്നു, സൂറത്ത് റയദിലെ 10 പറയുന്നു, ഇത് സമാധാനമാണ്, ആകശാന്തിയാണ്, ഇത് ദുരന്തമല്ല, ഇതൊരാളുമായി സംവദിക്കുമ്പോ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മതമല്ല, ഇത് അയാൾക്ക് ആശ്വാസം നൽകുന്ന മതമാണ്. യസ്സിറു, നിങ്ങൾ എളുപ്പമാക്കണേ, നിങ്ങൾ സമാധാനം പകരണേ, നിങ്ങൾ ശാന്തി ഉണ്ടാക്കണേ എന്ന് ആകാശഭൂമികളുടെ തമ്പുരാന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് പ്രിയം നിറഞ്ഞവരെ, ലോകം ഇസ്ലാമിന് നേരെ തിരിഞ്ഞു നിൽക്കുകയാണ്. ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ നേരെ ലോകം തിരിഞ്ഞു നിന്നിട്ടുണ്ട്. എത്ര ആളുകൾ ഇതിനെതിരെ തിരിഞ്ഞു നിന്നിട്ടും അതതിന്റെ ജൈത്രയാത്ര നടത്തി ജനമനസ്സുകളിൽ ചിന്തയുടെ ആന്തോളനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. അതിന്റെ സ്രോതസ്സുകളിൽ നിന്ന് മതം പഠിക്കുന്നവർക്ക് ഇതിനെ എതിർക്കാൻ കഴിയില്ല, ഇതിനെ അകറ്റി നിർത്താൻ കഴിയില്ല, ഇതിനെ നെഞ്ചോട് നെഞ്ചു ചേർത്ത് പിടിക്കാനല്ലാതെ ഒരാൾക്കും ഇതിനെ വെറുക്കാൻ കഴിയില്ല. അത്രയും കരുണാമയനായ റബ്ബിന്റെ വചനമാണ്, സിത്താവിന്റെ വചനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മതം എന്നത് സമാധാനമാണ്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്, സുബൈക്ക് മുമ്പുള്ള 2 റക്അത്ത് നമസ്കരിക്കുന്നു, വീട്ടിൽ വെച്ചിട്ട് അസ്സലാമു അലൈക്കും എന്ന് 2 ഭാഗത്തേക്കും പറയുന്നു, പിന്നെയോ അസ്തഗ്ഫിറുല്ലാ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം. അത് കഴിഞ്ഞ് പള്ളിയിലേക്ക് വലതുകാല് വെച്ച് കയറി അല്ലാഹുമ്മിഫ്തഹ്ലി അബ്വാബ റഹ്മതിക, പടച്ചവനെ നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരണേ. കാരുണ്യമാണ് മതത്തിന്റെ മുഖമുദ്ര, ശാന്തിയാണ് മതത്തിന്റെ മുഖമുദ്ര. 114 അധ്യായങ്ങളിൽ ഒരു അധ്യായം ഒഴികെ എല്ലാ അധ്യായവും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മോസ്റ്റ് മെർസിഫുൾ, നിങ്ങൾക്കറിയാം, മോസ്റ്റ് ഗ്രേഷ്യസ്, പരമകാരുണിക, കരുണാവാരിധി, ലോകൈക തമ്പുരാനെ, നീ പരമകാരുണികനാണ്. ആ പരമകാരുണികന്റെ അടിമകൾ ഇർഹമോ മൻ ഫിൽ അർളി ഇർഹമകും മൻ ഫിസ്സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ബാലനോട് കരുണ കാണിക്കുക, ഹിന്ദുവിനോട് കരുണ കാണിക്കുക, മനുഷ്യകുലത്തോട് മാത്രമല്ല പ്രാണിയോട് പോലും കരുണ കാണിക്കുക. ഉറുമ്പിനെ കരിച്ചു കളയരുത്, പാമ്പിനെ കരിച്ചു കളയരുത്,
ജീവവർഗങ്ങളെ ഉപദ്രവിക്കരുത്, അവരുടെ താപങ്ങളെ കേടുവരുത്തരുത് എന്ന് പഠിപ്പിച്ച മതം ഇർഹമോ മൻഫില്ലർലി ഇർഹമകും മൻഫിസ്സമാ. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഇത് റബ്ബിന്റെ പ്രവാചകൻ പഠിപ്പിച്ച വാചകമാണ്. ഭൂമിയിലുള്ളവരോട് എന്നാ പറഞ്ഞത്? ഹിന്ദുവിനോട്, മുസ്ലിമിനോട്, ക്രിസ്ത്യാനിയോട്, ജൈനനോട് എന്നല്ല, ഭൂമിയിലുള്ളവരോട്, ഭൂമിയിലുള്ള മുഴുവൻ ജീവജാലങ്ങളോടും കരുണ കാണിക്ക് മനുഷ്യരെ എന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ മതം. ഇത് സുട്ടാവ് അവതരിപ്പിച്ച മതമാണ്. ഈ മതത്തിലേക്ക് പൂർണ്ണമായി വിശ്വസിച്ചവരെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് പ്രവേശിക്കണേ, നിങ്ങൾ പിശാചിന്റെ കാൽപാദങ്ങളെ പിന്തുടരരുതേ എന്ന് അല്ലാഹു നമ്മളോട് പറയുന്നു. യുവാക്കളെ, യൗവനം ചരിത്രത്തിന്റെ തീജ്വാലയാണ്. അത് മദ്യത്തിലേക്ക് ആസക്തി കൂടുന്ന കാലമാണ്. അത് മയക്കുമരുന്നിന്റെ കൂട്ടിൽ ചേക്കേറുന്ന കാലമാണ്. അത് എല്ലാ തിന്മകളുടെയും മേച്ചിൽ പുറങ്ങളാണ്. അതുകൊണ്ടാ യൗവൻ